ദിനേശ് ഫോഗട്ടിന്റെ അയോഗ്യത ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ബഹളത്തിനിടെ രാജ്യസഭയിലെ അസാധാരണ രംഗങ്ങൾ. ചർച്ച അനുവദിക്കാത്ത ചെയർമാൻ ജഗ്ദീപ് ധൻഖർ പ്രതിപക്ഷത്തോട് കയർത്ത് സഭ വിട്ടു. ഏത് വേദിയിലും ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും പ്രതിപക്ഷം വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും ജെ പി നദ്ദ വ്യക്തമാക്കി. രാജ്യസഭാ നടപടികൾ തുടങ്ങിയ ഉടൻ വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യത ചർച്ച ചെയ്യണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചു. അയോഗ്യതയ്ക്ക് പിന്നിൽ എന്തെന്ന് അറിയണമെന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ. വെരി ഇമ്പോർട്ടന്റ് ഇഷ്യൂ, നോട്ട് ഓൺലി കൺസേൺ ടു എ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ. നോ, ദിസ് ഫോഗട്ട്, യു വാണ്ട് ടു ഡിസ്കസ് ഇറ്റ്? ഡിസ്കസ്. ആൻഡ് ഹൂ ഈസ് ബിയോണ്ട് ദിസ്? ചർച്ചയിൽ നിന്ന് ചെയർമാൻ ജഗദീപ് ധൻഖർ. പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കിയ തൃണമൂൽ എം പി ഡെറിക് ഒബ്രിയാന് ശാസന. ഇതോടെ പ്രതിപക്ഷം സഭ വിട്ടു. പ്രതിപക്ഷത്തിന് നേരെ വിമർശനം തുടർന്ന് ധൻഖർ. Honorable members, we have seen the ugliest of scene. Can anyone countenance this kind of conduct? സർക്കാർ നിലപാട് വ്യക്തമാക്കി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. The opposition does not have any solid issue which they want to discuss, for which the ruling party is ready for discussion on all forums. പ്രതിപക്ഷത്തിന്റെ നടപടി വേദനിപ്പിച്ചെന്നും നിരന്തരം അപമാനിക്കുകയാണെന്നും ധൻഖർ. നടപടികളിൽ തുടരാനാവില്ലെന്ന് വ്യക്തമാക്കി സഭ വിട്ടു. വിഷയം ചർച്ച ചെയ്യണമെന്ന് ലോക്സഭയിലും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. വിനേഷ് ഫോഗട്ടിന്റെ സംസ്ഥാനമായ ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിനാൽ പ്രതിഷേധം ശക്തമാക്കി നിർത്താനാണ് പ്രതിപക്ഷ തീരുമാനം. മെഡൽ ജേതാവിന് നൽകുന്ന എല്ലാ പരിഗണനയും വിനേഷിന് ഹരിയാനയിലെ ബി ജെ പി സർക്കാർ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.